മക്കളെ, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതേ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച അബൂജഹലിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിൽ കൊണ്ടുപോയി ഒട്ടകത്തിന്റെ കുടൽമാല വലിച്ചിട്ട് അവിടുന്ന് പ്രയാസപ്പെടുമ്പോ നോക്കി ചിരിച്ച അബൂജഹലിൽ അവനെ സ്നേഹിക്കാൻ പറ്റുമോ? ഞാൻ ഇക്കാര്യം പറഞ്ഞ് ദുആയിലേക്ക് കടക്കട്ടെ. എന്റെ ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെയുള്ള മുഅ്മിനീങ്ങൾ മജ്ലിസിലേക്ക് അടുത്തു വരണം. നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് പിരിയണം. പടച്ച റബ്ബേ, ഞങ്ങളുടെ മജ്ലിസ് നീ ദുആക്കുത്തരമുള്ള മജ്ലിസാക്കണം. റഹ്മാനേ, ഓ സഹോദരന്മാരേ, അബൂജഹലിനെ സ്നേഹിക്കാൻ പറ്റുമോ? നമ്മൾ ഈ സദസ്സിൽ വന്നിരുന്നത് എന്തിനാണ്? പടച്ചറബേ, ഞങ്ങള് സാധുക്കളാണ്, ഞങ്ങള് വളരെ സാധുക്കളാണ്. ഞങ്ങളെ മജ്ലിസ് നീ ദുആക്കുത്തരമുള്ള മജ്ലിസാക്കണം റഹ്മാനെ. ഇത് സംഘടിപ്പിച്ചവർക്കും ഇവിടെ വന്നവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും കാരുണ്യം തരണേ റഹ്മാനെ. ഓ മുഅ്മിനീങ്ങളെ, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിന്റെ മധുരം കിട്ടുന്നവരെ എണ്ണിപ്പറഞ്ഞില്ലേ? അക്കൂട്ടത്തിൽ പറഞ്ഞതെന്താണ്? അല്ലാഹുവിനെയും റസൂലിനെയും അങ്ങേയറ്റത്തെ സ്നേഹം. പിന്നെയോ, അതേ ലായുഹിബ്ബുൽ മർആ ലായുഹിബ്ബുൽ മർആ ഇല്ലാലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി മാത്രം ഒരാളെ സ്നേഹിക്കുക. പടച്ചവന് വേണ്ടിയാവുക എല്ലാ സ്നേഹവും. സ്നേഹം റബ്ബിന് വേണ്ടിയാകണം, സ്നേഹം അല്ലാഹുക്ക് വേണ്ടിയാകണം. അതേ അപ്പോഴാണ് ഇമാനിന്റെ മധുരം. ഇമാൻ തെറ്റിപ്പോയാൽ തീക്കുണ്ടാരത്തിൽ എറിയപ്പെടുന്നത് പേടിക്കുന്നതിനേക്കാൾ ഈമാൻ തെറ്റുന്നത് ഭയപ്പെടണം. അപ്പോഴാണ് ഈമാനിന്റെ മധുരമെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ ഈമാനുള്ളവർക്ക് അബൂജഹലിനെ സ്നേഹിക്കാൻ കഴിയോ? ഇല്ല, ഇല്ല. അവരേറ്റവും വെറുക്കുന്ന ദുഷ്ടനാണ് അബൂജഹല്. നമ്മുടെ നേതാവിന്റെ കഴുത്തിൽ ഒട്ടകത്തിന്റെ കുടൽമാല വലിച്ചിട്ട് ചിരിച്ചവൻ, അവിടുത്തെ തലയെടുത്ത് കൊണ്ടുവരുന്നവർക്ക് നൂറൊട്ടകം പറഞ്ഞവൻ, അവനല്ലേ ദുഷ്ടനായ അബൂജഹല്? ആ അബൂജഹലിന് സത്യം ബോധ്യപ്പെടാഞ്ഞിട്ടല്ല, തെളിവ് കിട്ടാഞ്ഞിട്ടല്ല. അതൊക്കെ ഇപ്പോൾ പറയാൻ ഇവിടെ സമയമില്ല. മുഹിമ്മാത്തിന്റെ സമ്മേളനം അടുത്തു വരുന്നുണ്ട്. ആ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ ഇൻഷാല്ലാ 21-ന് അവിടെ നമുക്ക് പ്രസംഗമുണ്ട്. അവിടെ വെച്ച് തൗഫീഖ് ലഭിച്ചെങ്കിൽ നമുക്ക് പറയാം. അല്ലാഹു നമുക്ക് ഖൈറായതിന് തൗഫീഖ് വർദ്ധിപ്പിക്കട്ടെ. ഓ സുഹൃത്തുക്കളെ, നിങ്ങൾ ഓർക്കണം, അബൂജഹലി അവൻ ദുഷ്ടനാണ്, ബോധ്യപ്പെടാഞ്ഞിട്ടല്ല, മൈജീദത്ത് കാണാഞ്ഞിട്ടല്ല. എന്റെ മദ്ഹുർ റസൂൽ പ്രഭാഷണത്തിന്റെ നൂറുകണക്കിന് സീഡികൾ ഉണ്ട്. അതിലൊക്കെ ഞാൻ ഒരുപാട് വിഷയങ്ങൾ മൈജീദത്തുകളും അബൂജഹലിൽ ബോധ്യപ്പെട്ടതും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കടക്കാൻ സമയം പോരാ. ആ അബൂജഹലിന്റെ ശരീരത്തിൽ നിന്ന് ചലമൊലിക്കുമ്പോൾ, നീരൊലിക്കുമ്പോൾ ഇന്നിവിടെ നാം കാണുന്ന തീ, അതിന്റെ 70 ഇരട്ടി ചൂടുള്ള ജഹന്നം. അല്ലാഹുവേ, ഞങ്ങൾ ഇൽമിന്റെ മജ്ലിസിൽ വന്നവരാണ്, ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുത്തവരാണ്. ഞങ്ങൾ നിന്നെ സാധുക്കളായ അടിമകളാണ്. ഈ ലോകത്ത് തന്നെയുള്ള തീ സഹിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. എന്നാൽ ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള തീ ജഹന്നമല്ലേ? ربنا صرف عنا عذاب جهنم ربنا صرف عنا عذاب جهنم ربنا صرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما فرج ربي ادنا صالحين
നിന്നോട് ജഹന്നമിൽ നിന്ന് കാവല് ചോദിക്കുമെന്ന് നിന്റെ ഖുർആനിൽ നീ പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളല്ലേ കാവല് ചോദിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടവർ, ഞങ്ങളല്ലേ തെറ്റുകുറ്റങ്ങൾ വന്നുപോയവർ. ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്കും ഞങ്ങളെ ഉസ്താദിമാർക്കും ശിഷ്യന്മാർക്കും ഞങ്ങളെ സദസ്സുകളിൽ പങ്കെടുത്തവർക്കും ഞങ്ങളെ സ്ഥാപനങ്ങളെയും സംഘടനകളെയും സഹായിക്കുന്നവർക്കും നീ നരകത്തിൽ നിന്ന് ജഹന്നമിൽ നിന്ന് കാവൽ നൽകണേ റഹ്മാനേ. ഞങ്ങളെ സ്നേഹിച്ചാരെയും ഞങ്ങളെ ദീനീ പ്രവർത്തനങ്ങളിൽ സഹായിച്ചാരെയും നീ ജഹന്നമിലിട്ടേക്കരുത് റഹ്മാനേ. ജഹന്നമാകുന്ന തീയിൽ അബൂജഹലി കിടന്നിട്ട് ശരീരം ഇങ്ങനെ പഴുത്തിട്ട് നീരൊലിക്കുമ്പോൾ ചലമൊലിക്കുമ്പോൾ അത് കുടിക്കേണ്ടി വരുന്നവൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, ആരാണ് ജഹന്നമിൽ നിന്ന് അബൂജഹലിന്റെ ചലം കുടിക്കുന്നത്? അവിടുന്ന് പറഞ്ഞു, മൻസരിബ മുസ്കിറൻ, വല്ലവനും ലഹരിയുള്ളത് കുടിച്ചാൽ, കള്ള് കുടിച്ചാൽ, മദ്യപിച്ചാൽ, ബ്രാൻഡി കുടിച്ചാൽ, അതേ റാക്ക് കുടിച്ചാൽ, വിസ്കി കുടിച്ചാൽ, ലഹരി കുടിച്ചാൽ, അതാ അവിടുന്ന് പറയുകയാണ്, അല്ലാഹു തആല അവനെ തീനത്തുൽ ഖബാല കുടിപ്പിക്കും. വമാ തീനത്തുൽ ഖബാല യാ റസൂലല്ലാഹ്, എന്താണ് അല്ലാഹുവിന്റെ റസൂലേ തീനത്തുൽ ഖബാൽ? സഹാബത്തിന് മറുപടി കിട്ടിയത് എന്താണ്? അറഖു അഹ്ലിന്നാർ ഔ സഅറത്തു അഹ്ലിന്നാർ, നരകക്കാരുടെ ശരീരത്തിൽ ഒലിക്കുന്ന ചലമാണ് നീരാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ഫിറൌനും നേരത്തെ ഞാൻ പറഞ്ഞ അബൂജഹലൊക്കെ നരകക്കാരല്ലേ? അവരെ ശരീരം നുളിക്കുന്ന ചലം കുടിക്കേണ്ടി വരുന്നത് ലഹരി കുടിക്കുന്നവർക്കല്ലേ? ലഹരി കുടിക്കാത്തൊരു സമൂഹമായി നമ്മുടെ ചെറുപ്പക്കാര് വളരേണ്ടതില്ലേ? ചോദിക്കട്ടെ ചെറുപ്പക്കാരെ, അതേ സമയത്തതാ ഇരുപതിലധികം തഫ്സീർ ഞാൻ എന്റെ കൗസർ നൽകപ്പെട്ട പ്രവാചകർ എന്ന സീഡിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിമാം റാസി പറഞ്ഞ തഫ്സീറുകളാണ്. എന്നാൽ ആ കൂട്ടത്തിൽ ഹൗദുൽ കൗസർ എന്നും തഫ്സീറുണ്ട്. അത് തേനിനേക്കാൾ മധുരമാണ്, പാലിനേക്കാൾ വെളുപ്പാണ്, സർവ്വവിഷയത്തിലും വളരെ നല്ലതാണ്. ആ ഹൗദുൽ കൗസറിൽ നിന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സുന്ദരമായ മുഖവുമായി പുഞ്ചിരിച്ചു നിന്ന് അനുയായികൾക്ക് ഹൗദിൽ നിന്ന് വെള്ളം കൊടുക്കുമ്പോൾ, അതാ ചെറുപ്പക്കാരാ നിന്റെ തൊട്ടടുത്ത് നിന്ന് വേദ കേട്ടവൻ, നിന്റെ തൊട്ടടുത്ത കട്ടിലിൽ കിടന്നവൻ, നിന്റെ കൂടെ ഇരുന്ന് ബെഞ്ചിൽ സ്കൂളിലും മദ്രസയിലും പഠിച്ചവൻ, നിന്റെ കൂടെ പ്രവർത്തിച്ചവൻ, ദബിതങ്ങളെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കുമ്പോ നീ ദുഷിച്ച കൂട്ടുകെട്ടുമായി പോയിട്ട് മദ്യപാനത്തിലെത്തിയ പടച്ചറപ്പേ, ഞങ്ങളെ സന്താന പരമ്പരകളിൽ ഒരാളെയും ഞങ്ങളെ ശിഷ്യ പരമ്പരകളിൽ ഒരാളെയും ഞങ്ങളെ സദസ്സിൽ പങ്കെടുത്തവരിൽ ആരെയും നീ മദ്യപാനികളാക്കരുതേ അല്ലാ. അബൂജഹലിന്റെ ചലം കുടിക്കുന്നവരിൽ പെടുത്തരുതേ അല്ലാ. അല്ലാ ദുർബല നിമിഷത്തിൽ അറിവ് കേടുകൊണ്ടോ ചിന്തക്കുറവ് കൊണ്ടോ ശൈത്താൻ വഞ്ചിച്ചിട്ടോ തടിഹവക്ക് വഴിപ്പെട്ടിട്ടോ ദുഷിച്ച കൂട്ടുകാര് പോയി പെടുത്തിയിട്ടോ വല്ലപ്പോഴും മദ്യപിച്ചവർ ഞങ്ങളെ സദസ്സിലുണ്ടെങ്കിൽ ഈ പാവപ്പെട്ടവന്റെ ഭംഗി കാണാൻ വന്നതല്ല ഈ യുവാക്കൾ, ഈ പാവപ്പെട്ടവന്റെ പാട്ട് കേൾക്കാൻ വന്നതല്ല ഈ യുവാക്കൾ, അവര് നിന്റെ ദീന് കേൾക്കാൻ വന്ന യുവാക്കൾ. അവർ ഈമാനുണ്ട് ദുർബല നിമിഷത്തിൽ, വല്ലപ്പോഴും വല്ല തെറ്റും അവരിൽ വന്നെങ്കിൽ, ഞങ്ങളിൽ വന്നെങ്കിൽ, മുസ്ലിം ഉമ്മത്തിൽ ആരോടെങ്കിലും തെറ്റ് ചെയ്തു പോയെങ്കിൽ, നിന്റെ ഹബീബായ നബിയുടെ ഉമ്മത്ത് ആ നബിയുടെ ഉമ്മത്തുകൾ എന്ന നിലക്ക് അവിടുത്തെ മഹത്വം കണക്കിലെടുത്ത് വാപ്പാക്കണേ റഹ്മാനേ. ആരെയും നീ അച്ചലം കുടിപ്പിക്കരുതേ റഹ്മാനേ. ഓ സുഹൃത്തുക്കളെ, ആ ഹൗദുൽ കൗസറിൽ നിന്ന് സ്നേഹിതൻ മങ്ങനെ വെള്ളം വാങ്ങി കുടിക്കുമ്പോ നമുക്ക് ആ ചലം കുടിക്കാൻ പറ്റുമോ? അബൂജഹലിന്റെ ചലം കുടിക്കാൻ പറ്റുമോ?
ജീവിതത്തിൽ വന്ന തെറ്റുകളൊക്കെ റിക്കാർഡായി പോയിട്ടുണ്ട്. അത് ഡിലീറ്റ് ചെയ്യേണ്ടതുണ്ട്, മയച്ച് കളയേണ്ടതുണ്ട്. അതിന് റബ്ബിലേക്ക് കൽബ് തിരിച്ച് ഇനിമേലിൽ ഞാനൊരു തെറ്റും ചെയ്യില്ലെന്ന് പ്രതിജ്ഞയെടുത്ത് ചെയ്യുന്ന തെറ്റുകൾ അങ്ങ് നിർത്തിവെച്ചിട്ട് പടച്ച റബ്ബിനോട് താണുകേട് മാപ്പ് പറഞ്ഞാൽ റബ്ബ് ഭീകരനല്ല, റബ്ബ് അക്രമിയല്ല, റബ്ബ് ക്രൂരനല്ല. നമ്മൾ റബ്ബ് അർഹമുർ റാഹിമീനായ റബ്ബാണ്, കാരുണ്യം ധരിക്കുന്ന റബ്ബാണ്. അവന്റെ കാരുണ്യം വലിയ കാരുണ്യമാണ്, അവനെ തന്നെയല്ലേ സ്നേഹിക്കേണ്ടത്. ഒരു നന്മ ചെയ്താൽ 10 പ്രതിഫലമാണ്, ഒരു പ്രസംഗത്തിന് 10 പ്രതിഫലം റബ്ബിന്റെ അടുക്കലാണ്. പക്ഷേ പണം പ്രതീക്ഷിച്ചിട്ടല്ല പ്രസംഗിക്കേണ്ടത്, റബ്ബിന്റെ പൊരുത്തം കരുതിയാണ്. നിങ്ങൾ ഒരു സദസ്സിൽ പങ്കെടുത്താൽ 10 സദസ്സിന്റെ പുണ്യമാണ്, ഒരു സുബ്ഹാനല്ലാഹ് 10 സുബ്ഹാനല്ലാഹിയുടെ പ്രതിഫലമാണ്, റബ്ബിന്റെ കാരുണ്യമല്ലേ. അതേസമയത്ത് ഒരു ഹറാം ചെയ്താൽ ഒരു ഹറാമിന് 10 ഹറാമിന്റെ ശിക്ഷയില്ല, തെറ്റില്ല, ഒറ്റ ഹറാമിന്റെ തെറ്റേ ഉള്ളൂ. റബ്ബിന്റെ കാരുണ്യമല്ലേ, ആ റബ്ബ് തന്ന കണ്ണുകൊണ്ട് ഹറാം നോക്കിയില്ലേ, കാതുകൊണ്ട് ഹറാം കേട്ടില്ലേ, കൈകൊണ്ട് ഹറാം പിടിച്ചില്ലേ, കാലുകൊണ്ട് ഹറാമിലേക്ക് നടന്നില്ലേ, എന്നിട്ടോ അവൻ കണ്ണിന്റെ കാഴ്ച പിൻവലിച്ചില്ല, കാതിന്റെ കേൾവി പിൻവലിച്ചില്ല, കൈയിന്റെ ശക്തി കുറച്ചില്ല, പണം ഹറാമിൽ ചെലവഴിച്ചിട്ട് പണത്തിന്റെ വർദ്ധനവ് കുറച്ചില്ല. എന്തേ കാരണം അവൻ അറിയാഞ്ഞിട്ടല്ല, കഴിവില്ലാഞ്ഞിട്ടല്ല, കാണാഞ്ഞിട്ടല്ല, കേൾക്കാഞ്ഞിട്ടല്ല, അവന്റെ കാരുണ്യമാണ്. ഇനിയെങ്കിലും ഒന്ന് നന്നാകുമോ, ഇനിയെങ്കിലും ഒന്ന് തൗബ ചെയ്യോ, ഇനിയെങ്കിലും നിനക്ക് നന്നാകാൻ ചാൻസ് നൽകുകയാണ്. എന്നിട്ട് അവൻ നമ്മളോട് പറയാൻ പറഞ്ഞ വാക്കൊന്ന് കേൾക്കൂ. ഓ ഹബീബായ നബിയേ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. നബിയേ, തെറ്റ് ചെയ്തു പോയ അടിമകളെ വിളിക്കൂ, എന്നിട്ട് അവരോട് പറയൂ, നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ആശമറിയരുതേ, നിരാശരാകരുതേ. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹ് സർവപാപവും പൊറുത്തു തരും. നിങ്ങൾ ഖേദിച്ച് മടങ്ങണം, റബ്ബിനോട് കരയണം, റബ്ബിനോട് പൊട്ടി പൊട്ടി കരയണം, പിങ്ങി പൊട്ടി കരയണം, റബ്ബിനോട് ഖേദം പ്രകടിപ്പിക്കണം, മനസ്സ് കൊട്ടി ഖേദം പറയണം, എന്നിട്ട് ചെയ്യുന്ന തെറ്റ് നിർത്തിവെക്കണം, കഥാ ഉള്ളത് കഥാ വിട്ടാൻ തുടങ്ങണം, അവകാശങ്ങൾ കൊടുത്തു വീട്ടണം, എന്നിട്ട് നിങ്ങളെ കൽബ് റബ്ബിലേക്ക് തിരിച്ചോ. റബ്ബിന്റെ കാരുണ്യത്തിൽ നിരാശരാകണ്ട. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾ ഒരിക്കലും നിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാകൂല. നീ അർഹമുർ റഹീമീലാണ്, കാരുണ്യം ചൊരിക്കുന്ന റബ്ബാണ്. ഞങ്ങൾ എത്ര വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നിന്റെ കാരുണ്യത്തിൽ ഞങ്ങൾ നിരാശരാകൂല. നിന്റെ കാരുണ്യം ഞങ്ങളിലേക്ക് ചൊരിക്കളെ റഹ്മാനേ. ഞങ്ങളെ ചെറുതും വലുതുമായ സർവ തെറ്റുറ്റങ്ങളും അറിഞ്ഞും അറിയാതെയും ചെയ്തതും മറന്നും മനഃപൂർവ്വം ചെയ്തതും ഞങ്ങൾ സാധുക്കളാണ്, ദുർബലന്മാരാണ്. പിശാചിനങ്ങളെ വഞ്ചിച്ച സമയങ്ങൾ, ദുർബല നിമിഷങ്ങൾ, ഞങ്ങൾക്ക് ചിന്ത കുറഞ്ഞു പോയ സമയങ്ങൾ നീ കൽപ്പിച്ചതൊഴിഞ്ഞു പോയിട്ടുണ്ടാകാം, നീ വിരോധിച്ചത് വന്നിട്ടുണ്ടാകാം. നീ ഞങ്ങൾക്ക് മുഴുവനും ഞങ്ങളെ പ്രിയം വെച്ചവർക്കും ഞങ്ങളെ ദീനി പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്നവർക്കും നീ മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും നീ ശിക്ഷിക്കരുതേ അല്ലാഹ്. ഞങ്ങളെ ദുആക്ക് നീ ഇജാബത്ത് തരണേ അല്ലാഹ്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഉമ്മ ബാപ്പമാര് മരിച്ചുപോയി, നമ്മുടെ ഉസ്താദുമാര് മരിച്ചുപോയി, നമ്മുടെ സ്നേഹിതന്മാര് മരിച്ചുപോയി, ഈ അടുത്ത് നമ്മുടെ മുജമ്മഴിന്റെ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ മരണപ്പെട്ടു പോയി, കണ്ണൂരിൽ ഉസ്മാ മുസ്ലിയാർ മരണപ്പെട്ടു പോയി, നമ്മുടെ സയ്യിദന്മാർ ആലിമീങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദ് അവേലത്തുതങ്ങൾ വഫാത്തായി പോയി, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വഫാത്തായി പോയി, കണ്ണിത്ത് ഉസ്താദ്, ഇ കെ ഉസ്താദ്, ഒ കെ ഉസ്താദ്, അണ്ടോണ ഉസ്താദ് തുടങ്ങി ഒരുപാട് ആലിമീങ്ങൾ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. അല്ലാഹുവേ,
നെല്ലിക്കുത്ത് ഉസ്താദ്, അബ്ദുള്ള ഉസ്താദ്, ഇമ്പിച്ചാലി ഉസ്താദ്, എന്നെ പഠിപ്പിച്ച ഉസ്താദ്മാരാണ്, പുല്ലൂക്കർ ഉസ്താദ്, അങ്ങനെ എത്രയോ ഉസ്താദ്മാര് വഫാത്തായി പോയി. അല്ലാഹുവേ അവരുടെ എല്ലാം ഖബറിൽ നീ ദർദനെ ഏറ്റി കൊടുക്കണം. റഹ്മാനെ ഇവിടെ കാസർഗോഡ് ജില്ലയിൽ എത്രയോ ആലിമീങ്ങൾ മരണപ്പെട്ടു പോയി. അല്ലാഹു എല്ലാവരുടെയും ദർദനെ ഏറ്റി കൊടുക്കണം. റഹ്മാനെ വളരെ കൊട്ടും കുറവുമായി ഹജ്ജിന് പോകുമ്പോ വാഴ്ന്നു പറയുന്ന ഒരു മഹാൻ ബഹ്ലൂലുൽ മജ്നൂൻ റളിയല്ലാഹു അൻഹു ഒരാൾ വന്ന് പറഞ്ഞ് രാജാവ് പോകുകയാണ് വാഴ്ന്നു നിർത്തണം. ബഹുമാനപ്പെട്ടവര് തിരിഞ്ഞും പറഞ്ഞു നോക്കാതെ വാഴ്ന്നു പറഞ്ഞു. ബഹ്ലൂലിന്റെ മുമ്പിൽ ഹാറൂർ റഷീദ് രാജാവ് എത്തിയപ്പോ മഹാനവറുകൾ ഒരൊറ്റ പറച്ചിലാണ്, യാ ഹാറൂൻ ഹാറൂനേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പോയിട്ടുണ്ട്, മുട്ടും പാട്ടും കുറവയും ഒന്നും ഉണ്ടായിട്ടില്ല, നീ ഹജ്ജിന് പോകുമ്പോ എന്തിനാണ് ഈ മുട്ടും പാട്ടും? സുബ്ഹാനല്ലാഹ്. രാജാവിനോടല്ലേ മുഖത്ത് നോക്കി പറഞ്ഞതാ മഹാൻ. ഒരാൾ വന്ന് പറഞ്ഞു, രാജാവേ അദ്ദേഹം അതാ തുറന്ന് പറയുന്നൊരു വലിയ ഒരു പണ്ഡിതനാണ് ബഹ്ലൂലുൽ മജ്നൂൻ. ആളുകൾ പറയും ഭ്രാന്തനാണെന്ന്. ഭ്രാന്തൊന്നുമില്ല, പടച്ചവനെ സ്നേഹിച്ച ഭ്രാന്താണ്. രാജാവ് പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തെ അറിയാം, പറയട്ടെ, ഞാൻ കേട്ട് നന്നാകട്ടെ. സിദിനിയാ ബഹ്ലൂൽ, എനിക്കൊന്ന് കുറച്ചും കൂടി പറഞ്ഞു തരൂ ബഹ്ലൂലേ. അപ്പോഴാ ചൊല്ലിയത്, ഹബ് അന്നക ഖദ് മലക്തല്ലറം വതുറാ വദാനലക്കല്ലിബാദു ഫകാന മാദാ. രാജാവേ ആളുകളൊക്കെ നിന്റെ കീഴിൽ, നിങ്ങളെ കീഴിലാണല്ലേ, നിങ്ങൾ ഭരണമുണ്ടല്ലേ, പണമുണ്ടല്ലേ, എന്നാൽ പിന്നെ എന്താണ് രാജാവേ? അലൈസ ദൻ മസീറുക ജൗഫ ഖബരി ഇപ്പോൾ നിങ്ങളെ ബഹുമാനിക്കാൻ എത്ര ആളാണ്? എന്നാൽ നാളെ നിങ്ങൾക്ക് കിടക്കാനുള്ളത് കബറിലല്ലേ രാജാവേ? നിങ്ങളെ കൊട്ടാരമെവിടെ? കട്ടിലെവിടെ? നാളെ നിങ്ങളെ വീട് കബറല്ലേ? വയസുമഹാദാ. ഇപ്പൊ നിങ്ങളെ ബഹുമാനിച്ച് ആദരിച്ചു കൊണ്ടുപോകുന്ന ആളുകളൊക്കെ നിങ്ങളെ കബറിങ്കില് നിന്നിട്ട് നിങ്ങളോട് കൂടെ അവരില്ല. നിങ്ങൾ ഒറ്റക്ക് കബറ് കിടക്കുമ്പോ നിങ്ങളെ കബറിന്റെ മേലെ മൂടുകൾ വെച്ചിട്ട് ആര്യകൈകളൊക്കെ മണ്ണ് വാരിയിട്ട് രണ്ട് കൈയും കൂട്ടി മണ്ണ് വാരിയിട്ട് കബറുമ്മലിട്ട് ഓരോരുത്തരും കബറിന്മേൽ മണ്ണും വാരിയിട്ട് തിരിച്ചു പോയില്ല രാജാവേ? നിങ്ങളെ കൊട്ടാരം എവിടെ? നിങ്ങളെ സമ്പത്ത് എവിടെ? നിങ്ങളെ കൊട്ടും കുരവയും എവിടെ? ഹാറൂൻ റഷീദ് രാജാവ് ആ വയലിന്റെ സദസ്സിൽ പൊട്ടി പൊട്ടി കരയുകയാണ്. സാലിഹീങ്ങളെ സദസ്സുകൾ അത് റബ്ബിലേക്ക് അടുക്കേറുള്ളതാണ്. റബ്ബേ, ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ പെട്ട മഹാന്മാരിൽ മെമ്പറല്ല. ആ മഹാന്മാരെ പ്രിയം വെക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങളെ സദസ്സും നീ ദ്വാക്കുത്തരമുള്ളതാക്കണേ റഹ്മാനേ, ബർക്കത്തുള്ളതാക്കണേ റഹ്മാനേ. പടച്ചറബേ, നിന്റെ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഒരു സ്ഥാപനം ഇവിടെ നടത്തുന്നവരുണ്ട്. ഞങ്ങൾ എല്ലാവരുടെയും സർവ അമലുകളും നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾക്ക് ഓതിയതിനും ചൊല്ലിയതിനും നീ എന്താണോ പ്രതിഫലം തരുന്നത് അതേപോലെയൊന്ന് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദറത്തിലും സർവമഹാന്മാരെ ഹദറത്തിലും ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ഉമ്മബാപ്പമാർ, ഉസ്താദുമാർ, ശിഷ്യന്മാര്, ഭാര്യമാര്, ഭർത്താക്കന്മാര്, സന്താനങ്ങൾ, കുടുംബങ്ങൾ, അയൽവാസികൾ, ഞങ്ങളെ സ്നേഹിച്ച മുഅ്മിനീങ്ങൾ, ഞങ്ങളെ ദീനീ സ്ഥാപനങ്ങളെയും സംഘടനകളെയും സഹായിച്ചവർ, സഹകരിച്ചവർ, ലോകത്താരെല്ലാം മരണപ്പെട്ടവരുണ്ടോ? ഇന്ന് ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ആളുകളുണ്ടോ? മുഴുവൻ ആളുകളെ കബറിലും അതേപോലെ ഒന്ന് നീ എത്തിക്കണേ റഹ്മാനെ. അവരുടെയും ഞങ്ങളെയും കബറുകളെ വിശാലമാക്കണേ റഹ്മാനെ.
ഖബറിൽ സന്തോഷം തരണേ റഹ്മാനേ. എന്തെങ്കിലും പ്രയാസം അവരെ ഖബറിലുണ്ടെങ്കിൽ അല്ലാഹുവേ, നിന്റെ സാധുക്കളായ അടിമകളാണ് അവരും ഞങ്ങളും, ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയവരും എല്ലാം നിന്റെ സാധുക്കളായ അടിമകളാണ്. അവരെയും ഞങ്ങളെയും ശിക്ഷിക്കാതെ തന്നെ രക്ഷപ്പെടുത്താനുള്ള കഴിവും അധികാരവും നിനക്കുണ്ട്. ഞങ്ങൾ മരിച്ചുപോയ മുഴുവൻ ആളുകളെ ഖബറിലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും നീ അത് നീക്കം ചെയ്യണേ റഹ്മാനേ. അവരെ ഖബർ വിശാലമാക്കണേ റഹ്മാനേ. ഞങ്ങളെ ഖബറും വിശാലമാക്കണേ റഹ്മാനേ. ഞങ്ങളെ പോറ്റി വളർത്തി ഞങ്ങളെ ദർസിൽ പറഞ്ഞേച്ച ബാപ്പയും ഉമ്മയുമുണ്ട്. ഞങ്ങളെ പോറ്റി വളർത്തി കുളിപ്പിച്ചു കുപ്പായമിടിച്ച് മദ്രസയിൽ പറഞ്ഞേച്ച ഉമ്മയുണ്ട്. അതുപോലെ ഞങ്ങളെ പോറ്റി വളർത്തിയ മുഅ്മിനീകൾ, മുഅ്മിനാത്തുകൾ, ഭക്ഷണം തന്നവർ, വെള്ളം തന്നവർ, ഞങ്ങളെ സഹായിച്ചവർ, സഹകരിച്ചവർ, ആദരിച്ചവർ, ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് അകമഴിഞ്ഞ് സഹായിച്ചവർ, റബ്ബേ ഞങ്ങൾക്കൊരു നന്ദിയും ചെയ്യാൻ കഴിവില്ല. കഴിവുള്ള രാജാവായ നിന്നെ ഏൽപ്പിക്കുന്നു. അവരിൽ ആരാണോ ജീവിച്ചിരിക്കുന്നവർ അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനേ. ആരാണോ മരണപ്പെട്ടവർ അവരെ ഖബറിൽ സന്തോഷം നൽകണേ റഹ്മാനേ. അവരെ തെറ്റുകുറ്റങ്ങളും ഞങ്ങളെ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കളെ റഹ്മാനേ. അവരെയും ഞങ്ങളെയും ശിക്ഷിക്കരുത് റഹ്മാനേ. അർഹമുർ റാഹിമീനായ റബ്ബേ, ഞങ്ങളൊക്കെയും നിന്റെ പാവപ്പെട്ട അടിമകളാണ്. തടിഹവക്ക് വഴിപ്പെട്ടും ശൈത്താൻ ഞങ്ങളെ വഞ്ചിച്ചും അതുപോലെ പല കൂട്ടുകളിൽ പെട്ടുപോയിട്ടും നീ കൽപ്പിച്ച പലതും ഒഴിഞ്ഞു പോയവരുണ്ടാകും. നീ വിരോധിച്ചത് ചെയ്തു പോയവരുണ്ടാകും. നിന്റെ കാരുണ്യത്തിൽ ആശമുറിയരുതെന്നല്ലേ നീ ഞങ്ങളോട് പറഞ്ഞത്? നിന്റെ കാരുണ്യത്തിൽ ഞങ്ങൾ എന്തിന് ആശമുറിയണം? കൊടുത്താൽ തീരാത്ത കജലാവിൻ്റോടവല്ലേ നീ? ഏത് പാപിയും മാപ്പ് ചോദിച്ചാൽ മാപ്പ് കൊടുക്കുന്ന രാജാവല്ലേ നീ? അർഹമുർ റാഹിമീനായ നിന്റെ കാരുണ്യത്തിൽ നിന്ന് അടിമകളായ ഞങ്ങൾ ഒരിക്കലും നിരാശരാകൂല. എത്ര വലിയ തെറ്റുകൾ അറിഞ്ഞോ അറിയാതെയോ മറന്നോ മനഃപൂർവമോ വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെയും ഈ മജ്ലിസിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് നീ മയച്ചുകളയണേ റഹ്മാലേ. മാപ്പ് തരണേ റഹ്മാലേ. ഞങ്ങളെ ആത്മാക്കളും ശരീരങ്ങളും അവയവങ്ങളും ഞങ്ങളെ മനസ്സും ഞങ്ങളുടെ ഏത് വിഷയത്തിൽ തെറ്റുകളുടെ കറ പുരണ്ടുപോയോ ആ കറയൊന്ന് കഴുകി വൃത്തിയാക്കി തരണം റഹ്മാലേ. ഞങ്ങളെ നീ ഏറ്റെടുക്കണം റഹ്മാലേ. ഞങ്ങളെ അലിബികൾക്കും സയ്യിദൽമാർക്കും പ്രവർത്തകർക്കും ഞങ്ങൾക്കും നീ ആരോഗ്യം ഏറ്റിത്തരണേ അല്ലാ. നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് തരണേ അല്ലാ. നാഫിആയ ഇൽമു കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബേ, അവസാനം നീ വെച്ചത് എപ്പോഴാണെന്ന് അറിയില്ല. കൊല്ലങ്ങളുണ്ടോ, മാസങ്ങളാണോ, ദിവസങ്ങളാണോ, മണിക്കൂറാണോ, മിനിറ്റാണോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ബാക്കിയുള്ളതെന്ന് അറിവില്ല. നിന്റെ അധികാരത്തിലല്ലേ ഞങ്ങളായുസ്? നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് തരണേ അല്ലാ. ഏത് സമയമാണോ നീ ഞങ്ങൾക്ക് നിശ്ചയിച്ചത് ആ സമയത്ത് നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായി ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ മഹത്തായ കലിമ നീ തന്ന നാവുകൊണ്ടും ചരിച്ച് റബ്ബേ നിന്റെ പൊരുത്തത്തിൽ ആക്തിബത്ത് നന്നാക്കി നിന്റെ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം ഈ താഴ്ന്ന കടിപിടിയുടെ ദുനിയാവിൽ നിന്ന് റബ്ബേ ബുദ്ധിയ ജീവിതത്തിലേക്ക്, നിന്റെ സാലിഹികളെ സമീപത്തേക്ക്, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം കാണാനുള്ള ജീവിതത്തിലേക്ക്, നിന്നെ കാണാനുള്ള ജീവിതത്തില് സാധുക്കളായ ഞങ്ങളെ ആക്തിബത്ത് നന്നാക്കി ഈമാൻ സലാമത്താക്കി മരിപ്പിക്കണേ അല്ലാ. ഞങ്ങളാരെയും നീ കുഫറിലും ബിദഅത്തിലും ചാടിക്കരുത് അല്ലാ.
തങ്ങൾക്ക് ഈമാൻ സലാം ഉണ്ടാക്കളെ അല്ലാ. റബ്ബേ, പാവപ്പെട്ടവന്റെ സദസ്സിൽ ഇത്രയും ക്ഷമിച്ചിരുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, അവരെ കയ്യിലുള്ളത് തന്നവർ, കഴിയുന്നത് വാഗ്ദത്തം ചെയ്തവർ, സഹോദരിമാര് സ്വർണവും പണവും കൊടുത്തേച്ചവർ, റബ്ബേ നീ കാണുന്നുണ്ടല്ലോ അല്ലാ, അവർക്കും ഞങ്ങൾക്കും ദുനിയാവും ആഖിറവും വിജയിപ്പിക്കണേ അല്ലാ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين.